പിണറായി വിജയൻ ഉറപ്പായും പേടിച്ചു വിറച്ചു കാണും തിരുവനന്തപുരത്തേക്ക് പാഞ്ഞെത്തി ഉടനെ തന്നെ മന്ത്രിസഭായോഗം കൂടി ജനുവരി രണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം പൊതു അവധിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പിണറായി വിജയനെ വിരട്ടിയിരിക്കുന്നത് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സാക്ഷാൽ ശ്രീമാൻ സുകുമാരൻ നായരാണ് എന്നുള്ളതുകൊണ്ട് സുകുമാരൻ നായർ പറഞ്ഞാൽ മുട്ടിടിച്ചു പോകുന്ന കാലമൊക്കെ കഴിഞ്ഞുവെന്ന് ആ മനുഷ്യൻ ഇത്രയും നാളായിട്ടും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇടതുവശത്ത് വി മുരളീധരനും വലതുവശത്ത് കെ മുരളീധരനും ഇരിക്കുന്നത് കണ്ട് പിണറായി വിജയനെതിരെ ഒരു ഭീഷണി മുഴക്കി കളയാമെന്നാണ് സുകുമാരൻ നായർ കരുതിയത് എങ്കിൽ വിഡ്ഢികളുടെ ലോകത്താണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും മന്നം ജയന്തി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം പൊതു അവധിയാക്കി മാറ്റണമെന്നുള്ള ആവശ്യവും മാനവും മര്യാദയ്ക്കും സർക്കാരിനോട് പറഞ്ഞാൽ ചിലപ്പോൾ പരിഗണിച്ചേക്കും ഇപ്പോൾ നിയന്ത്രിത അവധിയായി നിൽക്കുന്ന അതിനെ പൊതു അവധിയായി മാറ്റുക എന്നുള്ള ആവശ്യം എൻ എസ് എസ് ഇടയ്ക്കൊക്കെ ഉന്നയിക്കുന്നതാണ് സാധാരണഗതിയിൽ ഈ മന്നം ജയന്തി ദിനങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ സർക്കാരിനെതിരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഭീഷണി കൊണ്ടുവരും ഇന്നിപ്പോൾ പറയാൻ വേറെ പുതിയ ഭീഷണികൾ ഒന്നും ഭീഷണികളൊന്നുമില്ലാത്തതുകൊണ്ട് ഈ മന്നം ജയന്തിയിൽ കയറി പിടിച്ചതാണ് പഴയ ആയുധമാണ് മന്നം ജയന്തി എൻ ഡി പിക്ക് മന്ത്രിമാരുണ്ടായിരുന്ന കാലത്ത് പോലും കേരളത്തിൽ പൊതു അവധിയായി പ്രഖ്യാപിക്കാതിരുന്നതാണ് ഒടുവിൽ ഉമ്മൻചാണ്ടിയെ ഭീഷണിപ്പെടുത്തി അത് സാധിച്ചു അത് നിയന്ത്രിത അവധിയാക്കി നിലനിർത്തുന്നതിനെതിരായി എൻ എസ് എസിന് അമർശമുണ്ട് മന്നൻ ജയന്തി പൊതു അവധിയാക്കി മാറ്റിയാലേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ ആവശ്യം പക്ഷേ ആ ആവശ്യം നടപ്പിലാക്കിയില്ലെങ്കിൽ പിണറായി വിജയനെ കാണിച്ചു തരാമെന്നൊക്കെയാണ് സുകുമാരൻ നായർ പറയുന്നത് ചിരിക്കാതെന്തു ചെയ്യും ഏതെങ്കിലും ഒരു സമുദായ നായകന്മാർ അത് സുകുമാരൻ നായർ എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായ നായകന്മാർ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ വഴങ്ങിപ്പോകുന്ന തരത്തിലേക്ക് നഷ്ടലിൽ പണയം വച്ചവരല്ല കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ എന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവം കേരളീയ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സമുദായ നേതാക്കളെ അങ്ങനെ കേൾക്കാതെ പോകുന്നവർ എന്നുള്ളതല്ല സമുദായങ്ങൾ അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പൊതുഹിതത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള സന്ദേശം പലവട്ടം കൈമാറിയിട്ടുണ്ട് അത് നന്നായി അനുഭവിച്ചറിഞ്ഞ ആളാണ് സുകുമാരൻ നായർ അതിൻ്റെ ചൂടും ചൂരുമൊക്കെ പല രീതിയിലറിഞ്ഞു സർക്കാരിനെ അങ്ങ് ഇല്ലാതാക്കി കളയാനായി കച്ച കെട്ടി ഇറങ്ങിയതാണ് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ വന്നതെന്ന് അതിനാഹാനം നൽകിയ ആളാണ് ശബരിമല വിഷയത്തിൽ സർക്കാരിനേറ്റ തിരിച്ചടി എൻ എസ് എസ് നൽകിയ തിരിച്ചടിയാണ് എന്നുള്ള ചിന്തയിന്മേൽ ഇനി ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തും സംഭവിക്കുമെന്നുള്ള ഒരു മൂഢസ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് കേരളീയ പൊതുസമൂഹത്തോട് സർക്കാരിനെതിരായി തുടർഭരണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തണം എന്ന് സുകുമാരൻ നായർ ആജ്ഞാപിക്കുമ്പോൾ അത് കേട്ട് കാർക്കിച്ച് തുപ്പുകയായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ നായർ സമുദായ അംഗങ്ങൾ തന്നെ ചെയ്തത് നായർ സമുദായ അംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലൊക്കെ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന കാഴ്ച കണ്ടു അപ്പോൾ സുകുമാരൻ നായർക്ക് കീഴടങ്ങി നിൽക്കുന്നതല്ല കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ രാഷ്ട്രീയ ബോധമെന്നുള്ളതും വളരെ കൃത്യമായി അവർ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് എന്നിട്ടും മതിയാകുന്നില്ല മന്നം ജയന്തി പൊതു അവധിയാക്കണം എന്നുള്ള ആവശ്യം കേരളത്തിൻ്റെ ഒരു പൊതുഹിതത്തിനനുസരിച്ചുള്ള തീരുമാനമല്ല താല്പര്യമല്ല അത് എൻ എസ് എസിൻ്റെ ഒരു വിഭാഗം ആളുകൾക്ക് അവർക്ക് ആവശ്യമായി വരുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നേരത്തെ എൻ ഡി പി ഭരിച്ച് എൻ ഡി പിയുടെ മന്ത്രിമാരുണ്ടായിരുന്ന കാലത്തോ എൻ എസ് എസിന് ഭരണത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന കാലത്തോ ഒന്നും അത്തരത്തിലൊരു നീക്കം നടന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ അവിടെയാണല്ലോ സുകുമാരൻ നായരുടെ ഈ കണ്ണുരുട്ടിക്കാണിക്കലിന് ഉത്തരം വേണ്ടത് അപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ നിർണായക ശക്തികളാണ് എന്നുള്ള ബോധ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി എന്തൊക്കെയോ കാണിച്ചു കളയാം എന്ന് സുകുമാരൻ നായർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് തിരിച്ചറിയുന്നതാണ് നല്ലത് കേരളീയ ജനതയുടെ മുന്നിൽ പരിഹാസ്യരായി മാറിക്കഴിഞ്ഞ രണ്ട് മുരളീധരന്മാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുമ്പോൾ അവർ ഇതിന് യെസ് വഹിക്കുമ്പോൾ ഇപ്പോൾ കാര്യമങ്ങ് നേടിക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഭീഷണിയുടെ സ്വരം കൊണ്ട് അത് നേടാനാകില്ല എന്ന് നന്നായി അറിയാം സുകുമാരൻ നായർക്ക് ഇനി സുകുമാരൻ നായർക്ക് അതറിയില്ല എങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് വഴിയെ ഇനിയും ബോധ്യപ്പെട്ടുകൊള്ളുക തന്നെ ചെയ്യും